നമസ്കാരം, ഹെറാൾഡ് ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യദ്രോഹത്തിനെതിരായ നിയമം മരവിപ്പിച്ച് സുപ്രീം കോടതി. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 124A ആണ് മരവിപ്പിച്ചത്. സെക്ഷൻ 124A പ്രകാരം ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ സംബന്ധിച്ച് തീർപ്പ് കൽപ്പിക്കാത്ത എല്ലാ കേസുകളും അപ്പീലുകളും നടപടികളും നിർത്തിവെക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. കേന്ദ്രവും സംസ്ഥാനങ്ങളും പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്യരുതെന്നും സുപ്രീം കോടതി ഉത്തരവിട്ടു. എന്തെങ്കിലും പുതിയ കേസ് രജിസ്റ്റർ ചെയ്താൽ ഉചിതമായ ആശ്വാസത്തിനായി കോടതികളെ സമീപിക്കാൻ ഉചിതമായ കക്ഷികൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നും ഈ കോടതി പുറപ്പെടുവിച്ച ഉത്തരവ് കണക്കിലെടുത്ത് ആവശ്യപ്പെട്ട നടപടികൾ പരിശോധിക്കാൻ കോടതികളോട് അഭ്യർത്ഥിക്കുന്നതായും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ചീഫ് ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ സുപ്രധാനമായി കണക്കാക്കാവുന്ന ഈ വിധി. നിലവിലെ രാജ്യദ്രോഹ കേസുകളുടെ നടപടികൾ എല്ലാം നിർത്തിവെക്കണമെന്നും പുനഃപരിശോധന വരെ വകുപ്പ് പ്രയോഗിക്കരുതെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചു. സെക്ഷൻ 124A ദുരുപയോഗം തടയാനുള്ള മാർഗനിർദ്ദേശം സർക്കാരിന് തയ്യാറാക്കാമെന്നും കോടതി വ്യക്തമാക്കി. നിലവിൽ ജയിലിലുള്ളവർ ജാമ്യത്തിനായി കോടതികളെ സമീപിക്കണം. രാജ്യദ്രോഹ കേസുകളിൽ 13,000 പേർ ജയിലിലുണ്ടെന്നാണ് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചത്. രാജ്യദ്രോഹ കേസുകൾ മരവിപ്പിക്കാനാവില്ലെന്നായിരുന്നു കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിലപാടെടുത്തത്. എന്നാൽ നിയമത്തിലെ ദുരുപയോഗം നിസ്സാരമായി കാണാനാകില്ലെന്നും നിയമത്തിന്റെ ദുരുപയോഗം വഴി ജയിലിലടയ്ക്കപ്പെട്ടവരും ഇനി ജയിലിലടയ്ക്കാൻ പോകുന്നവരുമുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ സർക്കാർ വ്യക്തമായ നിലപാട് അറിയിക്കണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. രാജ്യദ്രോഹ നിയമം പുനഃപരിശോധിക്കാമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. രാജ്യദ്രോഹം ക്രിമിനൽ കുറ്റമായ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 124A വകുപ്പ് ഭരണഘടന വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്ന ഒരു കൂട്ടം ഹർജികൾ മുൻനിർത്തി നൽകിയ സത്യവാങ്മൂലത്തിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിലപാട് അറിയിച്ചത്. എന്നാൽ നിയമത്തിന്റെ ദുരുപയോഗം നിസ്സാരമായി കാണാനാകില്ല എന്ന് സുപ്രീം കോടതി നിർദ്ദേശിച്ചതോടെയാണ് രാജ്യദ്രോഹ നിയമം പുനഃപരിശോധിക്കാമെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചത്. നിയമം മാറ്റേണ്ട കാര്യമില്ലെന്നും ദുരുപയോഗം ഇല്ലാതാക്കാൻ മാർഗരേഖ കൊണ്ടുവന്നാൽ മതിയെന്നും വാദിച്ചിരുന്ന കേന്ദ്രം അത്യന്തികം നാടകീയമായി രാജ്യദ്രോഹ നിയമം പുനഃപരിശോധിക്കാമെന്ന നിലപാട് മാറ്റുകയായിരുന്നു. രാജ്യദ്രോഹ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിൽ തീരുമാനം SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ എടുക്കാൻ പാടുള്ളൂവെന്ന് നിർദ്ദേശിക്കാമെന്നും കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന്റെ മേൽനോട്ടം പ്രത്യേക സമിതിക്ക് വിടാമെന്നുമായിരുന്നു കേന്ദ്രം കോടതിയെ അറിയിച്ചത്. എത്ര കാലത്തിനുള്ളിൽ പുനഃപരിശോധന പൂർത്തിയാക്കുമെന്ന കോടതിയുടെ ചോദ്യത്തിന് കേന്ദ്രം മറുപടി നൽകിയിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ അധികാരം നൽകുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 124A വകുപ്പ് മരവിപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതി ഉത്തരവിറക്കിയത്. ന്യൂസ് ഡെസ്ക്, ഹെറാൾഡ് ന്യൂസ് TV.